ആരെങ്കിലും എവിടെ നിന്നെങ്കിലും കണ്ടുപിടിച്ച് എന്റെ മോടെ കല്യാണം ഉടനെ നടത്തണം. ഉടനെ എന്ന് പറഞ്ഞ ഉടനെ. അമ്മച്ചി, അവിടെ കല്യാണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ്. ആ തെടിപിടിയെന്നൊക്കെ എങ്ങനെയാ? അതൊന്നും എനിക്കറിയണ്ട. കല്യാണം നടത്തണം ഈ ആഴ്ചയെങ്കിൽ ഈ ആഴ്ച. ആടുകയും പാടുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എന്റെ മോടെ നെഞ്ചില് മുഴുവൻ തീയടാ. അത് കെടുത്താതെ ഈ അമ്മച്ചിക്ക് ഇനി ഉറക്കമില്ല. അത് ഓർത്തു നിങ്ങള്. കുട്ടിച്ചായ, നമുക്ക് ഉടനെ അവളുടെ കല്യാണം നടത്തണം. ഏത് കല്യാണം നടത്തി കൊടുത്താലും അവളോടുള്ള കടം വീട്ടാൻ പറ്റില്ല. എന്താ കുട്ടിച്ചായി പറയുന്നേ? നമ്മളിപ്പോ കടക്കാരാടാ നമ്മുടെ മിനിയോട്. ആ സുധീഷ് കുമാർ അവിടെ ജീവനായിരുന്നു. ആ ജീവൻ ഉപേക്ഷിച്ച് അവൾ ഇവിടെ വന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാ. ആ സ്നേഹം നമുക്ക് തിരിച്ചു കൊടുക്കണ്ടേ? ഈ ലോകത്തിലെ ഏത് ചെറുക്കനെ കൊടുത്താലാവും അവള് സന്തോഷിക്കുക? ഇനിയിപ്പോ ഇതിന്ന് വേണ്ട അമ്മ, ഒന്നും പറയണ്ട. ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഇക്കൂട്ടത്തിൽ ആരെ വേണമെങ്കിലും അമ്മ സെലക്ട് ചെയ്തു. ആരോടും ഒന്നും ചോദിക്കണ്ട. ഏറ്റവും നല്ലതിനെ അമ്മ എനിക്ക് തരുമെന്ന് എനിക്ക് ഉറപ്പാ. അതുകൊണ്ടാ ഇനി വന്നേ. നമുക്ക് രണ്ടുപേർക്കും കൂടി സെലക്ട് ചെയ്യാം. വേണ്ട, സാറ് തന്നെ തീരുമാനിച്ചാ മതി. ആ മിനിയെ ഞാൻ കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ കണ്ടതല്ലേ. അതിനെ പോലുള്ള ആരെങ്കിലും ഇതിലുണ്ടോ നോക്ക്, നമുക്ക് അതിനെ സെലക്ട് ചെയ്യാം. അവന്റെ മനസ്സിൽ ആഴത്തി പതിഞ്ഞു പോയൊരു പെണ്ണാണ് മിനി, അവന്റെ ജീവൻ. ആ അവളെ തിരിച്ചവൻ ഇങ്ങോട്ട് ഓടി വന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, നിന്നോടുള്ള സ്നേഹം കൊണ്ടാ. ആ സ്നേഹം നീ തിരിച്ചു കൊടുക്കുമ്പോ അവളോളം പോരാ, അതിനേക്കാൾ നല്ലതിനെ കൊടുക്കണം. അത് നിന്റെ ബാധ്യതയാണ്. അമ്മച്ചി, 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 എടാ, ആ ജയിച്ചു അമ്മച്ചി, നമ്മൾ ജയിച്ചു. എന്താടാ? ഇവിടെ വാടി, ഇവിടെ വാ. അമ്മച്ചി ആഗ്രഹിച്ചതുപോലെ തന്നെ നമ്മുടെ മിനിക്കുഞ്ചിന്റെ കല്യാണം ഈ ആഴ്ച വേണേൽ ഈ ആഴ്ച തന്നെ നടത്താം. എല്ലാ പ്രാർത്ഥനയ്ക്കും നേർച്ചകൾക്കും ഒരു ഉത്തരം കിട്ടും. ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് ഒരു പയ്യൻ. ഏതാടാ കുട്ടപ്പായ പയ്യൻ? ഓ, അതൊക്കെ എന്തിനാ ഇത്ര വിശദമായിട്ട് അറിയുന്നേ? വരുന്നുണ്ടല്ലോ, അപ്പൊ കാണാലോ. പെണ്ണിനെ ചെറുക്കനെ ഇഷ്ടപ്പെടും, ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെടും. ഒടുവിൽ ഞങ്ങളുടെ രാജകുമാരിക്ക് രാജകുമാരൻ തന്നെ വന്നു. അച്ഛാ, ഇത് മിനിയുടെ മാലയാ, എന്റെ കയ്യിലായിപ്പോയി. ഇതിപ്പ എങ്ങനെ തിരിച്ചു കൊടുക്ക? അതിനെന്താ ആരുടെ കൈ കൊടുത്തു വിട്ടാ പോരെ? നോക്കട്ടെ.
ഞങ്ങളൊരു വിവരം അറിഞ്ഞു, അത് പറയാൻ വന്നതാ. മിനിയുടെ കല്യാണം ഉറച്ചു. അമേരിക്കയിൽ നിന്നും MBA പാസ്സായ ആളാ. കല്യാണം കഴിഞ്ഞ ഉടനെ മിനി അമേരിക്ക കൊണ്ടുപോകും. ഒന്നിങ്ങി വന്നേ. ആ കുട്ടിയുടെ കല്യാണത്തിന് മുമ്പ് നമ്മുടെ മോന്റെ നടത്തണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. എന്തിനാ നമ്മൾ അങ്ങനൊക്കെ ചിന്തിക്കുന്നത്? ഈ മാല തിരിച്ചു കൊടുക്കാൻ നമുക്കൊന്ന് പോയിക്കൂടെ? അതെന്തിനാ? എനിക്ക് അമ്മിനിയെ ഒന്ന് കാണണം. അവളെക്കാൾ നല്ലൊരു പെണ്ണിനെ നമ്മളെ ശുദ്ധിക്ക് കൊടുക്കണമെന്നല്ലേ പറഞ്ഞത്? ഞാനൊന്ന് കണ്ടോട്ടെ, എന്നിട്ട് നോക്കിക്കോ. എവിടെ ചെന്ന് അലഞ്ഞിട്ടാണെങ്കിലും അവളെക്കാൾ നല്ലൊരു പെണ്ണിനെ തന്നെ കൊടുക്കും ഞാൻ എന്റെ ശുദ്ധിക്ക്. പോകാം നമുക്ക്. അതിപ്പോ എങ്ങനെയാ, നമ്മളെ എന്നാ അവർക്ക് ഇഷ്ടപ്പെടുവോ? അതൊന്നും എനിക്കറിയണ്ട. ആ കല്യാണ ബഹളങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ആ മിനിയെ ഒന്ന് കാണണം. കല്യാണം തീരുമാനിച്ചൊക്കെ അറിഞ്ഞു, പിന്നെ ഇവിടുത്തെ മിനിയുടെ ഒരു മാല സുധീടെ കയ്യിലായ വിവരം ഇപ്പഴാ അറിഞ്ഞത്. അപ്പൊ അത് തിരിച്ചു തന്നിട്ട് അവനെ കൊണ്ട് മാപ്പ് പറയിച്ചിട്ട് പോവാന്ന് തിരിച്ച് വന്നാ. ഞാനങ്ങ് ഭയന്ന് പോയി. ഇത്രയുള്ള കാര്യം വാ പറയാൻ പാടില്ലാത്ത ചിലതൊക്കെ ഞാനും പറഞ്ഞു പോയിട്ടുണ്ട്. നേരിൽ വന്നു കണ്ട് എല്ലാം മറക്കണമെന്ന് പറയാതിരിക്കുകയായിരുന്നു. വരൂ, അകത്തോട്ടിരിക്കാം. സുധിയുടെ അമ്മയച്ഛന അമ്മച്ചി. എന്റെ ഈശോയെ, എന്നിട്ടാണോ വന്ന കാലയിൽ അങ്ങ് നിന്ന് കളഞ്ഞേ? വാ അകത്തോട്ടിരിക്കാം. ഗ്രേസിയെ, ലാലമ്മേ, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. മോള് പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ. കല്യാണ വീട്ടിൽ വരുന്ന ആദ്യത്തെ വിരുന്നുകാരാ, ഇങ്ങോട്ടിരുന്നാട്ടെ. കല്യാണം തീയതിയൊക്കെ നിശ്ചയിച്ചോ? ഇല്ല, അവർക്കും ധൃതിയുണ്ട്. അതുകൊണ്ട് മിക്കവാറും അടുത്ത വ്യാഴാഴ്ച ആവും കല്യാണം. ഇത് മിനിയുടെ മാലയാ. സുധിയുടെ കയ്യിലായി പോയി. ബുദ്ധിമോശം കൊണ്ട് എന്റെ മോൻ ചെയ്തു പോയതിനൊക്കെ ഞാൻ മാപ്പ് പറയാണ്. ഒക്കെ മറക്കണം. എന്തിനാ ഇനി അതിനെ കുറിച്ചൊക്കെ പറയുന്നേ? വെറുതെ എല്ലാവർക്കും വിഷമാവില്ലേ? എല്ലാവർക്കും എല്ലാം മറക്കാൻ കഴിയണമെന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ എനിക്കിപ്പോ. ഞാൻ കണ്ടിട്ടില്ല മോനെ. അതില് ഏതാ? സുധി, അമ്മച്ചിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന്. മിനി ഒരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാം ഞാനാ. മറന്ന് മാപ്പ് തരണം എനിക്ക്. അയ്യോ, എന്തിനാ ഇങ്ങനെയൊക്കെ? തിരിച്ചു തന്നില്ല എന്റെ മോളെ, അതിന് ഞാനിങ്ങനെ നന്ദി പറയും? വിഷമിക്കരുത് മോൻ. ഒന്നിനും ആദ്യം കല്യാണം വിളിക്കേണ്ടത് മോന്റെ അമ്മയായിരിക്കണമെന്ന് എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. Thank you.
അമ്മേന്റെ കെട്ടാമെന്നാണോ? പറ, മിനിയന്റെ കെട്ടാമെന്നാണോ? അല്ല. പിന്നെ പിന്നെ എന്തിനാ വന്നേ? ഞങ്ങൾ എന്നാ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. ഓ, വന്നതിലും കണ്ടതിലും ഒക്കെ സന്തോഷം. ശരി. ഞങ്ങൾ ഇറങ്ങ. എന്റെ മോളോടൊന്നും മിണ്ടിയത് പോലും ഇല്ലല്ലോ. നിങ്ങൾ ഇറങ്ങിക്കഴിയുമ്പോ അവള് പൊട്ടിക്കരയുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. കല്യാണമല്ല അവളുടെ, ഒന്ന് അനുഗ്രഹിച്ചിട്ടെങ്കിലും പോയിക്കൂടെ? അനുഗ്രഹിക്കേണ്ടത് എങ്ങനെയാ? ഞാൻ ഇവളെ അനുഗ്രഹിക്കേണ്ടത്? എന്റെ മോളല്ലേ, ഇങ്ങ് തന്നേരെ ഞാൻ നോക്കിക്കോളാം അവളെ പൊന്നുപോലെ. എടുത്തോ, എടുത്തോണ്ട് പോക്കോ. എന്നിട്ട് അവിടെ ചെറുക്കനെ അവക്കം കൊടുത്തേന്. അമ്മച്ചി, അമ്മച്ചി എന്തായി പറഞ്ഞേ? പെറ്റതല്ലേ മനസ്സിലാവുള്ളൂ അതല്ല. ചങ്ക് പറിച്ചെടുത്തോണ്ട് പോകുന്ന വേദനയും കടിച്ചമർത്തി അവള് നിന്നത് കണ്ടില്ലേ നിങ്ങളൊക്കെ? അവിടെ ഇഷ്ടം നടത്തി കൊടുക്കണം മക്കളെ. അമ്മച്ചി, ഇത് ഞാൻ പറയാനിരുന്ന അമ്മച്ചി. ഇവന് അവളെക്കാൾ നല്ലതിനെ കണ്ടെത്താൻ എനിക്ക് പറ്റില്ല. എന്താടാ നോക്കി നിൽക്കുന്നേ? പോയി വിളിച്ചോണ്ട് വാടാ നിന്റെ പെണ്ണിനെ. വിളിച്ചോണ്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. തരിക, പൂർണ്ണ മനസ്സോടെ ഞങ്ങളായിട്ട് തരിക. എന്നാ പിടിച്ചോ ഞങ്ങളുടെ പൊന്നലിയെത്തിയ. എന്താടാ നോക്കി നിൽക്കുന്നത്? പറന്നോടാ, എവിടെ വേണമെങ്കിലും പറന്നു. ബന്ധങ്ങളും ബന്ധനങ്ങളും ഇല്ല നിങ്ങൾക്ക്. ഇനി സ്വതന്ത്രരാ. ഈ ലോകം നിങ്ങളതാ. നോക്കി നിൽക്കാതെ വിളിച്ചോട്ട് പോടാ കൂട്ടുകാര്. വാടാ.